നമസ്കാരം, റെസിപ്പീസ് ഫോർ റെസിപ്പിയൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഷെയർ ചെയ്യുന്നത് കേരള മിക്സ്ചറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 3 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഇത് എരിവുള്ള മുളകും പിന്നെ കാശ്മീരി മുളകും കൂടി രണ്ടും കൂടി ചേർത്ത് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഏകദേശം 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് 1/2 കപ്പ് പൊടിയെടുത്ത് മാറ്റാം. ഇത് നമുക്ക് ബൂന്തി ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളതാണ്. ഇത് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴയ്ക്കുന്ന പരുവത്തിലൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം 1/4 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത്. ഓരോ പൊടിക്കനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും കേട്ടോ. അതുകൊണ്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. ഇനി അടുത്തത് നമുക്ക് ബൂന്തി ഉണ്ടാക്കാനുള്ള മാവ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ മാറ്റി വെച്ച് ഈ കടലപ്പൊടിയിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ബാറ്റർ പരുവത്തിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ ഉപ്പ് കുറവായി തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബൂന്തി ഉണ്ടാക്കാനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതേപോലെ ഈസി ആയിട്ട് ഫ്ലോ ആവുന്ന കൺസിസ്റ്റൻസിയിലാവണം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ അച്ചാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ കൊള്ളുന്നത്ര മാവ് അച്ചിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ടിട്ടൊന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. കറിവേപ്പില ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയ ശേഷം ഇതിലേക്ക് 6 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചതച്ചത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തൊലി ഒന്ന് കളഞ്ഞിട്ടില്ല കേട്ടോ, അങ്ങനെ ഒന്ന് കുത്തിച്ചതുക്കിയെടുത്താൽ മതി. വറുത്തിട്ട് എണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി 1/2 കപ്പ് നിലക്കടല ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പം നിലക്കടലയും വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ഓയിലിനെടുത്ത് മാറ്റാം. ഈ 1/2 കപ്പ് പൊട്ടുകടലയും കൂടി ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവെടുക്കാം കേട്ടോ. 1/2 കപ്പ് തന്നെ എടുക്കണമെന്നില്ല, ഇനി അതിൽ കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. പൊട്ടുകടലയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഓയിലിനെടുത്ത് മാറ്റാം. ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആയി കിട്ടും കേട്ടോ, പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്തായിട്ട് ബൂന്തി ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലൊരു ഓട്ടക്കോരിയിലൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. 1-2 ബാച്ചായിട്ട് ഇതുപോലെ ബൂന്തി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്ക് ഓയിലിനെടുത്ത് മാറ്റാം. ഇനി നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന മാവ് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് സേവ് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഓയിലിൽ വെച്ചിട്ട് ചുറ്റിച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. 2-3 മിനിറ്റ് കൊണ്ട് സേവ് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ സേവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഓയിലെടുത്ത് മാറ്റാം. അപ്പം എല്ലാം ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മുടെ സേവ് ഫുള്ള് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് പൊട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പൊട്ടിച്ചെടുത്ത ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബൂന്തിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കടലയും പൊട്ടുകടലയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം.
എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ എരിവുള്ള കേരള മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണ്. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. നമുക്ക് വെറുതെ കുറിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയൊരു സ്നാക്കാണല്ലോ ഈ മിക്സർ. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.